നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാലോട് സ്വദേശി ഇന്ദുജയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതായത് ഇതൊരു ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യം വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം കുടുംബം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവരുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായോ എന്ന സംശയം തോന്നത്തക്ക രീതിയിലുള്ള ചില പ്രതികരണം കുടുംബത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ആ ഇറക്കിക്കൊണ്ടുപോകുന്ന ആ ദിവസം ഞങ്ങളുടെ മകളെ കാണാനില്ല എന്നൊരു പരാതി പരാതിയുമായി അവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് നൽകിയ നിർദ്ദേശം 3 ദിവസത്തിനുള്ളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കൂ എന്ന നിർദ്ദേശമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും നൽകിയത്. അതിനുശേഷം മറ്റു രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. കാരണം വീട്ടുകാർ മറ്റു പരാതികളൊന്നും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ മറ്റ് അന്വേഷണം ആ ഒരു രീതിയിലേക്ക് പോലീസ് കടന്നില്ല എന്നാണ് നമുക്ക് പോലീസ് അധികാരികളിൽ നിന്നും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരുപാട് ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നിലവിലുള്ളപ്പോൾ അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ, അതൊക്കെ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ദുരൂഹത ആരോപിക്കാനുള്ള മറ്റൊരു സംഭവം, ഈ ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഭിജിത്ത് ആയിരുന്നു. അഭിജിത്ത് വീട്ടിനുള്ളിൽ ഈ ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടു എന്നാണ് അഭിജിത്ത് എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഒരാളെ കാണുമ്പോൾ അത് ചെയ്യേണ്ടതായിട്ടുള്ളത് പോലീസിനെ അറിയിക്കുക, പോലീസ് വരിക, ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുക, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ അഭിജിത്ത് ഉടനെ തന്നെ ഇന്ദുജയെ ആ രീതിയിൽ കണ്ടപ്പോൾ ഉടനെ അഴിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതിലും ഒരു ദുരൂഹത ശക്തമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല, വിവരം കുടുംബത്തെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു വിവരം മറ്റ് അധികാരികളെ അറിയിക്കുക, അങ്ങനെ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. കുടുംബം ഇന്ദുജയുടെ മരണം അറിയുന്നില്ല, അല്ലെങ്കിൽ ഇന്ദുജ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് കുടുംബം അറിഞ്ഞത് ഈ അഭിജിത്ത് ഇന്ദുജയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കുടുംബത്തിന് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി വഴിയാണ്, ആ വ്യക്തി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഇന്ദുജയെ ആത്മഹത്യ ചെയ്തു എന്ന് കുടുംബം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധികാരികളെ അറിയിക്കുക, അങ്ങനൊരു നീക്കത്തിലേക്ക് അഭിജിത്ത് കടക്കാതിരുന്നത് കൊണ്ട് തന്നെ അതൊരു മറ്റൊരു ദുരൂഹത ഇവിടെ നിഴലിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു ആരോപണം, കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ വിവാഹം ചെയ്തുകൊണ്ട് പോവുകയും പിന്നീട് അവർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു എന്ന ഒരു ആരോപണം കൂടി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ അഞ്ച് പെൺകുട്ടികൾ ഇത്തരത്തിൽ മരിച്ചു എന്നാണ് ഈ ബന്ധുക്കളിൽ നിന്നും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു പ്രവണതയായി മാറുന്നു. ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നു, പിന്നീട് അവരെ മരിച്ച നിലയിൽ കാണുന്നു. അത് വെറുതെ വിടേണ്ട ഒരു സംഭവമല്ല. ഇതിലൊരു അന്വേഷണം വേണം. അധികാരികൾ അതിലൊരു നടപടി, ഈ ഒരു സംഭവം അന്വേഷിക്കണം. അവരെ പെൺകുട്ടികളെ സുരക്ഷിതരാക്കണം എന്നൊരാവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം അന്വേഷിക്കപ്പെടേണ്ടതാണ്. വളരെ ഗൗരവകരമായി എടുക്കേണ്ടുന്ന ഒരു ആരോപണം തന്നെയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ദുജയുടെ മരണത്തിൽ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊരു വലിയ ചോദ്യചിഹ്നം ഇവിടെ ശക്തമായി നിൽക്കുകയാണ്. എന്ത് തന്നെയായാലും അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. പോലീസ് അന്വേഷണമൊക്കെ തൃപ്തികരമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് വീട്ടുകാർ അറിയിക്കേണ്ടായി. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ആരാണ് കുറ്റക്കാർ? ഇപ്പോൾ അഭിജിത്ത് അറസ്റ്റിലായി, ഭർത്താവ് അഭിജിത്ത് അറസ്റ്റിലായിട്ടുണ്ട്. പിന്നാലെ അജാസ് എന്ന യുവാവും ഈ ഒരു വിഷയവുമായി ഈ ഒരു കേസിൽ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അജാസ് ഇന്ദുജയെ കാറിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു, അജാസ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇന്ദുജയെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദുജയുടെ ദേഹത്ത്, ശരീരത്ത് ഒരുപാട് അടിയേറ്റ, മർദ്ദനമേറ്റ പാടുകൾ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ക്രൂരമായ പീഡനം ഇന്ദുജ നേരിട്ടിരുന്നു, ശാരീരിക പീഡനവും നേരിട്ടിരുന്നു, മാനസികമായ പീഡനവും നേരിട്ടിരുന്നു. അപ്പോൾ ഇന്ദുജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ്, അല്ലെങ്കിൽ ഇന്ദുജ ഇതൊരു കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിന് പിന്നിൽ ആരാണ്, എല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിലെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കുറ്റക്കാരെ എല്ലാം കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കണം എന്നൊരാവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ദുജയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇന്ദുജയുടെ ഈ മരണത്തിന് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള ആ പിന്നിൽ കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നൊരാവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. അതങ്ങനെ തന്നെ നടപ്പിലാക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്ന പതിവ് പല്ലവി ഈ സംഭവത്തിലും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. വിവാഹം കഴിയുന്നു, വിവാഹം വെറും 4 മാസം മാത്രമേ ആവുന്നുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. 4 മാസം പെൺകുട്ടിയെ മരിച്ച നിലയിലാണ് ആ കുടുംബത്തിന് കിട്ടുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനിയും സംഭവിക്കുക, എന്ത് തന്നെയാണ് എന്തൊക്കെ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് കൃത്യമായി കണ്ടെത്തി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അധികൃതരും സ്വീകരിക്കണം, വീട്ടുകാരും ജാഗ്രതയോടെ ആയിരിക്കണം. അങ്ങനൊരു ആവശ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. തീർച്ചയായിട്ടും പതിവ് പല്ലവി വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി ഒരു പെൺകുട്ടിക്കും ഇത് സംഭവിക്കരുത് എന്ന പതിവ് പല്ലവി വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്.